നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് വൈറ്റില മൊബിലിറ്റി ഹബ്ബിലാണ്. അവിടെ നിന്ന് വാട്ടർ മെട്രോയിൽ കയറി കാക്കനാട് വരെ ഒന്ന് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. വൈറ്റില മുതൽ കാക്കനാട് വരെ 30 രൂപയാണ് ടിക്കറ്റ്. ഇതാണ് സംഭവം. രാവിലെ 9:50 ബോട്ട് പുറപ്പെടുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് റൂട്ട് മാപ്പും സർവീസ് ഡീറ്റെയിൽസൊക്കെയാണ്. 9:30 ആയപ്പോഴേക്കും പോണ്ടൂണിലേക്ക് കടത്തി വിട്ടു. ഇതാണ് ബോട്ടിൻ്റെ അകത്ത ഒരു കാഴ്ച. ബോട്ടിനകത്തിരുന്നുകൊണ്ടുള്ളൊരു വ്യൂ ആണ്. കൃത്യം 9:50 ആയപ്പോൾ തന്നെ ഒരു അനൗൺസ്മെൻറ്റോടുകൂടി ബോട്ട് ചലിച്ചു തുടങ്ങി. ബോട്ട് ഒരല്പം വേഗത്തിൽ ഓടിത്തുടങ്ങി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രോജക്റ്റാണിത്. ബാറ്ററി പവറിൽ ഓടുന്ന 23 ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബോട്ടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡാണ്. ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 48 ആണ്. ഏതാണ്ട് 50-60 ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലവുമുണ്ട്. പക്ഷേ യാത്ര കാലിയടിച്ചാണ്. ഞാൻ ഉൾപ്പെടെ 7 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. ലൈഫ് ജാക്കറ്റൊക്കെ ആവശ്യത്തിന് സീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ആരും ഇടുന്നൊന്നുമില്ല. ഒരെണ്ണം ഇങ്ങോട്ട് കടന്നു വരികയാണ്. നല്ല ഓളമാണ്. റോഡിലെ തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഗതാഗത സംവിധാനത്തിൻ്റെ പ്രധാന ഉദ്ദേശം. പോരാത്തതിന് പരിസ്ഥിതി സൗഹൃദ സംവിധാനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം.
ഈ കടന്നു വരുന്നത് ഒരു ബാർജാണെന്ന് തോന്നുന്നു. നിലവിൽ ഏതൊക്കെ റൂട്ടിലാണ് സർവീസ് ഉള്ളത് എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിവില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ദയവ് ചെയ്ത് കമൻ്റ് ചെയ്യുക. 2022 വാട്ടർ മെട്രോ സർവീസിന് ഏതാണ്ട് ഒരു അവാർഡൊക്കെ ലഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇടയ്ക്ക് വെച്ച് ബോട്ട് നന്നായിട്ട് സ്ലോ ആയി. വളരെ പതുക്കെയാണ് ഒരു 5 മിനിറ്റ് പോയത്. എന്താണ് കാര്യമെന്നറിയില്ല. അതിനുശേഷം പിന്നെ സ്പീഡ് എടുത്തു. ഇടയ്ക്ക് ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റും ഡെമോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും, ലൈഫ് ജാക്കറ്റ് ഇടുന്നതിനെക്കുറിച്ചൊക്കെ. അങ്ങനെ കാക്കനാട് എത്തിയിരിക്കുകയാണ്. ഉദ്ദേശം 1.5 മണിക്കൂർ സമയമെടുത്തു. റോഡ് മാർഗമാണെങ്കിൽ എത്ര സമയമെടുക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. പൊതുവേ ഇതിന് സ്പീഡ് പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ചുകൂടെയൊക്കെ വേഗത്തിൽ ഓടിക്കാമെന്ന് തോന്നുന്നു. ബോട്ട് അടുപ്പിക്കുകയാണ്. ആൾക്കാർക്ക് ഇറങ്ങാനായി ഒരു പ്ലാറ്റ്ഫോം വലിച്ചങ്ങ് നിവർത്തിയിടും. ഇതാണ് കാക്കനാട് സ്റ്റേഷൻ്റെ വെളിഭാഗം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ബോട്ട് പുറപ്പെട്ടപ്പോൾ അതേ ബോട്ടിൽ തന്നെ ഞാൻ തിരിച്ചു വന്നു. വൈറ്റ്ല ഹബിലെത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.